وسيق الذين كفروا إلى جهنم زمرا. السلام عليكم ورحمة الله. الله بن رسول صلى الله عليه وسلم تنقل ഒരിക്കൽ മദീന പള്ളിയിലെ ഒരു സദസ്സിൽ സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നിങ്ങളിൽ ആരാണ് നോമ്പുകാരായി ഉള്ളത്? സദസ്സിൽ നിന്ന് മറുപടി സാഗൂതം പ്രതീക്ഷിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മഹാനായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാ, ഞാനുണ്ട് നബിയെ. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസതൻ, എന്നാൽ ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചത് ആരാണ്? അവിടെയും ഞാൻ എന്ന് പറയാൻ മഹാനായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, എന്നാൽ ഇന്ന് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവർ ആരെങ്കിലുമുണ്ടോ? സുദ്ദീഖ് റളിയല്ലാഹു എഴുന്നേറ്റ് നിൽക്കുവാൻ സമയം അധികം വേണ്ടി വന്നില്ല. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? അവിടെയും ഉത്തരം സുദ്ദീഖ് റളിയല്ലാഹുവിൻ്റേത് മാത്രമായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മജ്തമഅന ഫിംബ്രിഇൻ ഇല്ലാ ദഖൽ ജന്ന, ഈ നാലു കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അബൂ ഹുറൈറ റളിയല്ലാഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇമാം മുസ്ലിം അവർകളാണ് നമുക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത്. സ്നേഹിതരെ, നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാലു കാര്യങ്ങൾ നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗീയ പ്രവേശനത്തിന് ഉതകുന്ന നിസാരമായ നാലു കാര്യങ്ങൾ: നോമ്പനുഷ്ഠിക്കണം, ഒരു ജനാസയെ അനുഗമിക്കണം, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം, ഒരു രോഗിയെ സന്ദർശിക്കണം. ഇതിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്നതാണ്: നോമ്പനുഷ്ഠിക്കാം, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാം, നമ്മുടെ നാട്ടിൽ രോഗികൾ ഇല്ലാതിരിക്കുകയില്ല, രോഗിയെ സന്ദർശിക്കാം. ഇനി ഒന്നേ വേണ്ടതുള്ളൂ, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മരണം ഉണ്ടായിരിക്കണം. അത് അള്ളാഹുവിൻ്റെ ഖളാ ആണ്, അത് നാം ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഒരു ഖളാഇൽ ഒരാളുടെ മരണം ഉണ്ടാവുകയാണ് എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും ആ കാര്യം കൂടി ഒത്തുകിട്ടിയാൽ അൽഹംദുലില്ലാ, നമ്മുടെ ജീവിതം ധന്യമായി. പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും വേണ്ടപ്പെട്ടവർക്കും ബന്ധപ്പെട്ടവർക്കും സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂടുവാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖാലൂ ബല വലാകിൻ ഹഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ.